നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിലേക്ക് ആദ്യമായി വന്നെത്തുന്ന ആളുകൾ ആരാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അവ്വലുൻ നാസി ഉറൂദൻ അലൈഹി ഫുഖറാഉൽ മുഹാജിരീൻ. ആദ്യമായി ഹൗദിലേക്ക് വന്നെത്തുക, ആദ്യമായി ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുക മുഹാജിറുകളിലെ ദരിദ്രരാണ്. മുഹാജിറുകളായ മുഹാജിറുകളിൽപ്പെട്ട ഫുഖറാക്കൾ, ദരിദ്രരായ ആളുകളാണ്. അവിടുന്ന് പറഞ്ഞു, അശ്ശുഅസു റുഊസൻ, അശ്ശുഅസു റുഊസൻ, അവരുടെ തലമുടിയെല്ലാം ജടകുത്തിയിട്ടുണ്ട്. അദ്ദുൻസു സിയാബൻ, അവരുടെ വസ്ത്രമെല്ലാം നുരുമ്പിയിട്ടുണ്ട്. അല്ലദീന ലാ യൻകിഹൂനൽ മുതനഇമാത്, അവർ സൗന്ദര്യവതികളായ സമ്പന്നരായ ഭംഗിയുള്ള സ്ത്രീകളെ വിവാഹമാലോചിച്ചാൽ അവർക്കവരെ ലഭിക്കുകയില്ല, അങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. വലാ തുഫ്തഹു ലഹും അബ്വാബു സുദദ്, അവർക്ക് വേണ്ടി ഒരു വാതിലുകളും തുറക്കപ്പെടുകയില്ല, അങ്ങനെയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളിലെ ഫഖീറുമാർ, ദരിദ്രരായ ആളുകൾ, അവർക്കാണ് ആദ്യമായി ഹൗദിലേക്ക് പ്രവേശനം ലഭിക്കുക എന്നറിയിക്കുകയാണ്. അവരുടെ മുടി ജടകുത്തിയിരിക്കുന്നത് അവർ ജടകുത്തിച്ചതല്ല, ദാരിദ്ര്യം കൊണ്ട്, തേക്കാൻ എണ്ണയില്ലാത്തത് കൊണ്ട്, വാരിവെക്കാൻ തീർപ്പില്ലാത്തത് കൊണ്ട്, മുടി ശരിയാക്കാൻ മാത്രം സൗകര്യപ്പെടുന്ന സമയമില്ലാത്തത് കൊണ്ട് അവരുടെ മുടി ജടകത്തി കുത്തിപ്പോയതാണ്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വൃത്തിയിൽ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവർ അത് ശ്രമിച്ചിട്ടും സാധിക്കാത്തവരാണ്. അവരുടെ വസ്ത്രം നുരുമ്പിപ്പോയിട്ടുണ്ട്, അതിൽ ചെളിയായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം വൃത്തിയിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവർക്കത് സാധിക്കാത്തത് വസ്ത്രമില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ അവർക്ക് സൗന്ദര്യവതികളായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സാധിക്കാത്തത് ആരും അവർക്ക് സൗന്ദര്യവതികളായ സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്, അവരുടെ ദാരിദ്ര്യം കാരണത്താൽ. വലാ തുഫ്തഹു അലൈഹിം സുദദ്, അവർ വാതിലുകളിൽ മുട്ടിയാൽ സമൂഹത്തിൽ അവർക്ക് അത്രമാത്രം വില കൽപ്പിക്കപ്പെടാത്തത് കാരണത്താൽ, ദരിദ്രരാണ് എന്നത് കാരണത്താൽ അവർക്ക് മുൻപിൽ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. അങ്ങനെയുള്ളവർ, അവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഹൗദിൻ്റെ വാതിൽ ആദ്യമായി തുറക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ദുനിയാവിൽ അവർ പിന്നിലായിപ്പോയി, പക്ഷെ അള്ളാഹു ആഖിറത്തിൽ അവർക്ക് മുന്നിൽ സ്ഥാനം നൽകുകയാണ്. എത്ര വലിയ ലാഭമാണത്! ഒരാൾ ദുനിയാവിൽ മുൻപിലായി പോവുകയും ആഖിറത്തിനാൽ പിന്നിലായി പോവുകയും ചെയ്താൽ എന്താണ് അയാൾ നേടിയത്? നമുക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒരാൾ ദുനിയാവിൽ ഏറ്റവും പിന്നിലാവുകയും ആഖിറത്തിൽ ഏറ്റവും മുന്നിലാവുകയും ചെയ്താൽ എത്ര വലിയ വിജയമാണ് അയാൾ നേടിയിരിക്കുന്നത്! സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അവ്വലു അന്നാസി ദുഖൂ അവ്വലു അന്നാസി അലൈഹി വുറൂദൻ സആലീഖുൽ മുഹാജിരീൻ. മുഹാജിരീങ്ങളിൽപ്പെട്ട അങ്ങേയറ്റം ദാരിദ്ര്യം ബാധിച്ച ആളുകൾ, അവരാണ് സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത്. ഖുർആനിൽ തന്നെ മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞതാണ്, മിനൽ ഫുഖറാഇൽ മുഹാജിരീൻ, ഫുഖറാക്കളായ മുഹാജിറുകൾ എന്നാണ് ഖുർആനിൽ തന്നെ അള്ളാഹു അവരെ വിശേഷിപ്പിച്ചത്. സമ്പത്തില്ല, എന്നിട്ടാണ് അവർ ഹിജ്റ പോയത്. കയ്യിലൊന്നുമില്ല, എന്നിട്ടാണ് അവർ അവരുടെ നാട് ഉപേക്ഷിച്ച്, വീട് ഉപേക്ഷിച്ച്, കുടുംബത്തെ ഉപേക്ഷിച്ച് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എത്ര വലിയ പ്രവർത്തനമാണ്! അവരാണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക. സഹാബികളിൽ ചിലർ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ അവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശഈസത്തു റുഊസുഹും, അവരുടെ തലമുടി ജടകുത്തിയിട്ടുണ്ട്. അശ്ശഹിബത്തു വുജൂഹുഹും, അവരുടെ മുഖം വിശപ്പ് ബാധിച്ചത് കാരണത്താൽ, ഭക്ഷണം കഴിക്കാത്തത് കാരണത്താൽ മഞ്ഞച്ചിട്ടുണ്ട്, മുഖത്ത് വിളർച്ച ബാധിച്ചിട്ടുണ്ട്. അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവർ പട്ടിണി കിടന്നതിൻ്റെ അടയാളങ്ങൾ അവരുടെ മുഖങ്ങളിലുണ്ട്. അദ്ദനീസത്തു സിയാബുഹും, അവരുടെ വസ്ത്രമെല്ലാം വൃത്തിയില്ലാതെയായിട്ടുണ്ട്. ലാ യുഫ്തഹു ലഹു മുസ്സദദ്, അവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടുകയില്ല. വലയൻകിഹൂന അൽ മുതനഇമാതി അല്ലദീന യുഅതൂ അൽ മുതനഇമാത്, സൗന്ദര്യവതികളായ ധനികരായ ആദ്യത്വമുള്ള സ്ത്രീകൾ, അവരെ വിവാഹം കഴിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അല്ലദീന യുഅതൂന കുല്ലല്ലദീ അലൈഹിം വലാ യഅഖുദൂന അല്ലദീ ലഹും, അല്ലദീന യുഅതൂന കുല്ലല്ലദീ അലൈഹിം, അവരുടെ മേലുള്ള ബാധ്യതകളെല്ലാം അവർ നിറവേറ്റുന്നു. വലാ യഅഖുദൂന അല്ലദീ ലഹും, എന്നാൽ അവരുടെ അവകാശങ്ങൾ പോലും അവർക്ക് ചിലപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത്രമാത്രം സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്. ഒക്കെ നിങ്ങൾ ആഖിറമില്ലായിരുന്നെങ്കിൽ, ഈ പറയുന്ന ആളുകൾ ഇന്ന് നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നവർ പറയും, ആകെ ഒരു ജീവിതമുള്ളൂ, ആസ്വദിച്ചോ. ഇവനോട് നീ എന്താ ആസ്വദിക്കാനാണ് പറയേണ്ടത്? ഇവൻ എന്താ ആസ്വദിക്കാനുള്ളത്? ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട്, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, എന്താണ് അവർ ആസ്വദിക്കേണ്ടത്? പക്ഷെ പരലോകമുണ്ട്, അവിടെ അവർ മുന്നിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഫുഖറാഉൽ മുഹാജിരീൻ യദ്ഖുലൂനൽ ജന്നത ഖബ്ല അഗ്നിയാഇഹിം ബി 500 സന. മുഹാജിറുകളിലെ പാവപ്പെട്ടവർ, ദരിദ്രർ, അവർ മുഹാജിറുകളിലെ ധനികർക്ക് മുൻപ് 500 വർഷങ്ങൾക്ക് മുൻപ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഫുഖറാക്കൾ, മുഹാജിറുകളിലെ ഫുഖറാക്കൾ, അവർ
മുഹാജിറുകളിലെ ധനികരെക്കാൾ 500 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചതായി കാണാം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ഫഖീറാണ് അല്ലെങ്കിൽ വലിയ ധനികനല്ലാത്ത ഒരാളാണ്. അയാൾ ചോദിച്ചു, അലസ്ന മിൻ ഫുഖറാ അൽ മുഹാജിരീൻ, ഞാൻ മുഹാജിറുകളിലെ ഫുഖറാക്കളിൽ ഉൾപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നു ആസ് അദ്ദേഹം ചോദിച്ചു, അലക ഇംറാഅത്തുൻ തഅവി ഇലൈഹ, നിനക്ക് വീട്ടിൽ നിന്നെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം, ഒരു ഭാര്യയുണ്ട്, വീട്ടിൽ ഭാര്യയുണ്ട്. അലക മസ്കനുൻ തസ്കുനുഹു, താമസിക്കാൻ ഒരു വീടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ, എനിക്കൊരു വീടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫഅൻത മിനൽ അഗ്നിയ, എങ്കിൽ നീ ധനികനാണ്, എങ്കിൽ നീ ധനികരിൽപ്പെട്ടവനാണ്. എന്താണുള്ളത്? ഭാര്യയുണ്ട്, ഒരു വീടുണ്ട്. നമുക്ക് എന്താണുള്ളത്? നമ്മളിൽ പലർക്കും എന്താണുള്ളത്? ഫഅൻത മിനൽ അഗ്നിയ, നീ ധനികരിൽപ്പെട്ടവനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലി ഖാദിം, എനിക്കൊരു വേലക്കാരൻ കൂടിയുണ്ട്. ഫഇദൻ അൻത മിനൽ മുലൂക്ക്, എങ്കിൽ നീ രാജാക്കന്മാരിൽപ്പെട്ടവനാണ്, എങ്കിൽ നീ രാജാക്കന്മാരിൽപ്പെട്ട. നമ്മൾ ദുനിയാവിൻ്റെ എത്ര എത്ര നിഅമത്തുകളിലാണുള്ളത്. സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മൾ ശരിക്കും ആലോചിക്കണം. സുബ്ഹാനല്ലാഹ്, ഇവർ മത്സരിക്കുന്ന സ്വർഗത്തിനാണ് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അമലുകൾ എന്താണ്? നമ്മുടെ പരിശ്രമങ്ങൾ എന്താണ്? നമ്മുടെ പകൽ കിനാവുകൾ എന്താണ്? നമ്മൾ സ്വന്തത്തിൽ സ്വന്തത്തെക്കുറിച്ച് വിചാരിക്കുന്നത് എന്താണ്? ആഖിറത്തിൽ നമുക്കുള്ള സ്ഥാനമായി നമ്മൾ ധരിച്ചു വെക്കുന്നത് എന്താണ്? ഫുഖറാ ഉൽ മുഹാജിരീൻ, ഈ മുഹാജിറുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. ഈ മുഹാജിറുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പരാതി പറഞ്ഞത്. ദഹബ അഹ്ലുദ്ദുസൂരി ബിൽ ഉജൂർ, അല്ലാഹുവിൻ്റെ റസൂലെ, പണക്കാർ അവരിതാ എല്ലാ നന്മകളും എടുത്തു പോയിരിക്കുന്നു. അവർ യുസല്ലൂന കമ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നു. വയസൂമൂന കമ നസൂം, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ അവർ നോമ്പ് നോൽക്കുന്നു. വയതസദ്ദഖൂന ബിഫുദൂലി അംവാലിഹിം, പക്ഷേ അവരുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് അവർ സദഖ നൽകുന്നു, അത് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് സദഖ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. വഫി കുല്ലി തക്ബീറത്തിൻ സദഖ വകുല്ലി തഹ്മീദത്തിൻ സദഖ, ഓരോ തക്ബീറും സദഖയാൻ, ഓരോ അൽഹംദുലില്ലാഹ് എന്നത് സദഖയാൻ, ഓരോ അല്ലാഹു അക്ബർ എന്നത് സദഖയാൻ, സുബ്ഹാനല്ലാഹ് എന്നത് സദഖയാൻ. അങ്ങനെ അവരത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന് തിരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും തിരിച്ചു വന്നു. അല്ലാഹുവിൻ്റെ റസൂലെ, ഇതാ ധനികർ അവർ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ കാര്യം കൂടി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് അവരുടെ മത്സരം ഇതായിരുന്നു. അവർ സമ്പത്തിനു വേണ്ടി ചോദിച്ചില്ല, അവർ സ്വർഗത്തിനു വേണ്ടിയാണ് ആഗ്രഹം വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സ്വർഗത്തിൻ്റെ വാതിലുകൾ ആദ്യം തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് നാം പഠിക്കേണ്ട പാഠങ്ങളിൽ മറ്റൊന്ന് ഫുഖറാക്കൽ, അവർ ഈ ഉമ്മത്തിൻ്റെ ബലമാണ്. ഫുഖറാക്കൽ, ഫഖീറുമാർ, മിസ്കീൻമാർ, അവർ ഈ ഉമ്മത്തിൻ്റെ ശക്തിയിൽപ്പെട്ടതാണ്. അവരെ നിസ്സാരവൽക്കരിക്കുക എന്നത് ശരിയല്ല. ആളുകളിൽ ചിലർ പണമില്ലാത്തവരെ കണ്ടാൽ അവന് സലാം കൊടുക്കാൻ മടിയാണ്, അവനെ തിരിഞ്ഞു നോക്കാൻ മടിയാണ്. അവർ ഈ ഉമ്മത്തിനെ നിലനിർത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ വന്നതുപോലെ ഈ ഉമ്മത്തിൻ്റെ ശക്തികളിലൊന്ന് ഈ ഉമ്മത്തിലുള്ള ദരിദ്രരുടെ പ്രാർത്ഥനകളാണ്, ദുആകളാണ്. എൻ്റെ സമ്പത്ത് കൊണ്ടല്ല ഇതൊക്കെ നിലനിൽക്കുന്നത്. സമ്പന്നർ അവർക്ക് പങ്കുള്ളതുപോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെക്കാൾ ഒരു ഫക്കീർ അവൻ്റെ ദുആകൾ കൊണ്ട്, അവൻ്റെ പ്രാർത്ഥനകൾ കൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സദസ്സുകളെക്കുറിച്ച് പറയപ്പെട്ടപ്പോൾ ചില ആളുകൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സദസ്സുകളിൽ ഫുഖറാക്കൾ, ദരിദ്രർ രാജാക്കന്മാരെ പോലെയായിരുന്നു. അവരാണ് മുൻപന്തിയിൽ ഉണ്ടാകുക, അവർക്കാണ് ആദരവ് നൽകപ്പെടുക, അവരാണ് പരിഗണിക്കപ്പെടുക. എന്നാൽ ഇന്ന് നമ്മുടെ സദസ്സുകൾ നേരെ തിരിഞ്ഞുപോയി. ഇന്ന് ധനികർക്കാണ് പദവികളുള്ളത്, പരിഗണനകളുള്ളത്. അവരുടെ വീട്ടിലേക്ക് പണ്ഡിതന്മാർ വരി വരിയായി നിൽക്കാൻ തയ്യാറാണ്. അവരുടെ സമ്പത്തിനു വേണ്ടി ആളുകൾ കാത്തു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മിസ്കീന്മാരോടൊപ്പം, ദരിദ്രരോടൊപ്പം ഇരിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. അവരുടെ വീടുകളിൽ പോകുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. അവിടുത്തെ ക്ഷണിച്ചാൽ, ഒരു അജൂസത്തായ, ഒരു വയസ്സായ ഒരു സ്ത്രീ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ അവിടുന്ന് ആ ക്ഷണം സ്വീകരിക്കുമായിരുന്നു. അവൻ്റെ പോക്കറ്റിൻ്റെ കനം നോക്കിയിട്ടല്ലായിരുന്നു അത്. മുസ്ലിമീങ്ങൾ ഈ പറഞ്ഞ മര്യാദകൾ പാലിക്കേണ്ടവരാണ്. പ്രത്യേകിച്ച് ധനം എന്ന നിഅമത്ത്, സമ്പത്ത് എന്ന അനുഗ്രഹം നൽകപ്പെട്ടവർ, അവർ തങ്ങളുടെ ചുറ്റുമുള്ളവരെ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഗൗരവത്തിൽ ഓർക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹൗദിൻ്റെ കാര്യത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഹൗദിൻ്റെ ഹദീസുകളിൽ പലതിലും അവിടുന്ന് ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം താക്കീത് ചെയ്തിട്ടുണ്ട്. ഹൗദിനെക്കുറിച്ച് പറഞ്ഞ ഹദീസുകളിൽ അത് കാണാൻ സാധിക്കും.